വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് ഗാർഡൻ ടിപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ആവശ്യപ്പെട്ട കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിൽ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് കോളിയാസിൻ്റെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു കുറച്ച് വെറൈറ്റീസ് ഞാൻ കളക്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കോളിയാസ് ചെടിയുടെ പ്രത്യേകത അറിയാമല്ലോ, നമുക്കൊരു ഫ്ലവറിങ് പ്ലാന്റ് നിൽക്കും പോലെ തന്നെയാണത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ കട്ടിങ്സൊക്കെ എടുക്കാൻ എൻ്റെ കയ്യിൽ അവൈലബിളാണ്. അതുപോലെ 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ, നല്ലൊരു പ്ലാന്റാണ്. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് വരണ്ടെന്ന് കരുതിയാണ് ഞാൻ വേഗത്തിൽ കാണിച്ചു പോകുന്നത്. ആവശ്യം ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി, ആദ്യം തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് അടുത്ത പ്ലാന്റ്, നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെയൊക്കെ കുറച്ച് പ്ലാന്റ്സുകളെ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യാം. ഗാർഡനിൽ നല്ലൊരു ഗ്രീനിഷ് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് നമ്മുടെ റയോ പ്ലാന്റാണ്. വെർട്ടിക്കൽ ഗാർഡനായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല അടിപൊളി പ്ലാന്റാണ്. 3 വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ 3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ പോത്തോസാണ്. പോത്തോസിൻ്റെ ജിഫി പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്, ജിഫി പ്ലാന്റും ഉണ്ട്. അടുത്തത് നമുക്കറിയുന്ന എപ്പീഷ്യ പ്ലാന്റാണ്. എപ്പീഷ്യ പ്ലാന്റിൻ്റെയും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, നല്ല വലിയ പ്ലാന്റ് ഉണ്ട്. ഇത് ജിഫിയിലെ പ്ലാന്റും ഉണ്ട്. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ജിഫി പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ അടുത്ത പ്ലാന്റാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയാണ്. നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. അതായത് നമ്മൾ ജിഫിയിൽ പിടിപ്പിച്ച കുഞ്ഞു പ്ലാന്റല്ല, അത്യാവശ്യം നല്ല വളർന്നൊരു പ്ലാന്റാണ്. അതുപോലെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ടേബിളൊക്കെ അലങ്കരിക്കാൻ നല്ലൊരു പ്ലാന്റാണ്. ഇത് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ ഇത് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അതായത് ഇത് ജിഫിയിൽ 2-3 പ്ലാന്റ് ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വാൻഡറിങ് ജൂവിൻ്റെ വെരിഗേറ്റഡ് ആണ്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. ഇത് കാക്ടസ് ആണ്. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പിങ്ക് ലേഡി ടർട്ടിൽ വൈനാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധക്കാർക്കൊന്നും പിടിച്ചു കിട്ടാത്തൊരു പ്ലാന്റാണ്. ഇതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ്. സത്യത്തിൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇതിൽ 2-3 വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പെപ്പറോമിയാണ്. ഇത് നമ്മുടെ ബനാന സ്ട്രിപ്സാണ്. ഇതും നല്ല വലിയൊരു പ്ലാന്റാണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അക്യുമിനസ് ആണ്. ഒരുപാട് പേരിനോട് ആവശ്യപ്പെട്ട വെറൈറ്റിയാണ് അക്യുമിനസ്. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 2-3 തൈകളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ആന്തൂറിയ, മിനിയച്ചർ ആന്തൂറിയാണ് കേട്ടോ. നല്ല ഇപ്പം നല്ല ഫ്ലവറിങ് സീസൺ ആയതുകൊണ്ട് നിറച്ച് ഫ്ലവറൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. 3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഞാൻ. നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ ഇട്ട് തരും. അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുള്ളൂ. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റാണ്. ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. ഗാർഡനൊക്കെ മനോഹരമാക്കുന്ന ഒരു അതിസുന്ദരിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ പിടിപ്പിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാൻഡറിങ് ജൂ ആണ് അടുത്തത്. വാൻഡറിങ് ജൂ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റാണ്. 5 രൂപയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ്. ഇത് നമ്മുടെ പെറ്റൂണിയാണ് കേട്ടോ. പെറ്റൂണിയ പ്ലാന്റ്, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൈബ്രിഡിനേക്കാളും അടിപൊളി പ്ലാന്റാണ്. നമുക്ക് സ്റ്റെമ്മ് കുത്തി ഒരുപാട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇത് അടുത്തൊരു പ്ലാന്റാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു പ്ലാന്റാണിത് എന്നോട്. നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു വൈറ്റ് സുന്ദരിയാണിത് കേട്ടോ. അതിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡാണിത്. ഇതിലും നിറയെ പൂക്കളുണ്ടാവും. ഇതൊക്കെ കുറച്ച് പ്ലാന്റുകൾ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കണ്ട് പ്ലാന്റ് വാങ്ങാമല്ലോ. ഇത് നമ്മുടെ ഓർക്കിഡ് ലില്ലിയാണ് മുന്നേ കാണിച്ചത്. ഇത് നമ്മുടെ ബിഗോണിയാസാണ്. ബിഗോണിയാസിൻ്റെ ഒരു 4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇതേ രീതിയിൽ ഞാൻ ആക്കി വെച്ചതാണ് കേട്ടോ. നല്ല റൂട്ടഡ് പ്ലാന്റാണ്. അടുത്തത് നമ്മുടെ ഓർക്കിഡാണ് കേട്ടോ.
നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല ഷൂട്ടുകളൊക്കെ വന്നു തുടങ്ങി. ഒരു 5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പോത്തോസിൻ്റെ വലിയ പ്ലാന്റ്. ഇതാണ് നമ്മുടെ റയോ പ്ലാന്റിൻ്റെ വെറൈറ്റീസ് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലോ നിങ്ങളെ മുന്നേ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി 2 വെറൈറ്റിയാണിത്. ഇതാണ് എപ്പീഷ്യയുടെ വലിയ പ്ലാന്റ്. 2 ഷൂട്ടുണ്ട്, 2 ഷൂട്ടും ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ലൊരു ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഡ്രസ്സിനെയാണ്. നമ്മുടെ ഒരു മിനിയേച്ചർ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ചട്ടി നിറഞ്ഞു നിൽക്കും. ഇത് നല്ലൊരു പ്ലാന്റാണ്, നല്ല ഹാങ്ങിങ് പ്ലാന്റാണ്, നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്, വെരിഗേറ്റഡ് ലീഫാണ്, നല്ല ചട്ടി നിറയെ ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇതൊരു കലാത്തിയയാണ്. ഇത് യെല്ലോ ഓർക്കിഡാണ് കേട്ടോ, യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിന് മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് നമ്മുടെ ഹൈഡ്രോഞ്ചിയാണ്. ഹൈഡ്രോഞ്ചിയുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഫ്ലവറും വലിയ ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഇപ്പം അതിൻ്റെ മദർ പ്ലാന്റാണിത്. കാണുന്നില്ലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇച്ചിരൂടെ ഡാർക്ക് വരും. ഇത് നമ്മുടെ ലോട്ടസ് പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഗാർഡനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ലോട്ടസ് പ്ലാന്റ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ അവൈലബിളാണ്. കണ്ടില്ലേ, ഇതാണ് പ്ലാന്റ്. ഇതൊരു കലാത്തിയാണ് കേട്ടോ, വെരിഗേറ്റഡ് കലാത്തിയാണ്. നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഇതും. അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് എനിക്ക് ചെറിയ പ്രോബ്ലം കാരണം അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റുകളാണ്. നല്ല രസമല്ലേ കാണാൻ, ഇതും അടിപൊളി പ്ലാന്റാണ്. അപ്പം ആവശ്യക്കാരെന്നെ വിളിച്ചോളൂ കേട്ടോ. ഇത് നമ്മുടെ ജെറേനിയാണ്. ജെറേനി എന്ന് പറയുന്നത് അതായത് ഡബിൾ കളർ വരുന്ന ജെറേനിയാണ്. ഒരു 5 വെറൈറ്റി ഉണ്ട് കയ്യിൽ. ഇത് നമ്മുടെ അക്യുമിനസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. അതായത് ഇത് ചെറിയ ഫ്ലവറാണ്, മുന്നേ കാണിച്ചത് കുറച്ചുകൂടെ വലിയ ഫ്ലവറാണ്. കളർ രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബേബി സൺസെറ്റ് റോസാണ്. കണ്ടില്ലേ, അതുപോലെ ഇതൊരു ഫേൺ വെറൈറ്റിയാണ്. നല്ല അടിപൊളി ഫേണാണ് കേട്ടോ. നല്ല നമ്മുടെ സിറ്റൗട്ടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു ഫേണാണിത്. അതുപോലെ ഇത് നമ്മുടെ സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ പിങ്ക് വെറൈറ്റി. കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതാണിത്, നല്ല വെരിഗേറ്റഡ് ആയിട്ട് വരുന്നതും പിങ്ക് ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. ഇത് കുറച്ച് ബിഗോണിയാസ് എൻ്റെ കയ്യിൽ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ബിഗോണിയാസ്. ബിഗോണിയാസ് ഇഷ്ടപ്പെടുന്നവർ മൊത്തം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ. അപ്പോൾ കുറച്ച് വെറൈറ്റി ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വിളിച്ചാൽ ഞാൻ ഫോട്ടോ ഇട്ട് തരാം. പിന്നെ കണ്ടത് കലാത്തിയാണ്, അത് കഴിഞ്ഞ് കണ്ടത് പോയിൻസെറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, റെഡുണ്ട്, അതുപോലെ പിങ്കും ഉണ്ട്. പിന്നെ കുറച്ച് കലേഡിയം പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സമയം എന്ന് പറയുന്നത് കലേഡിയത്തിൻ്റെ ഒരു സീസണാണ്. ഒരു ഇതാണ് ഫസ്റ്റ് വണ്ണ്. നല്ല രസമല്ലേ അതിൻ്റെ ലീഫ് കാണാൻ. അതുപോലെ രണ്ടാമത്തെ വെറൈറ്റിയാണിത്. ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി. ഇതാണ് നാലാമത്തെ വെറൈറ്റി. അങ്ങനെ വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, അതായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു പ്ലാന്റാണ്. പിക്ചർ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം. ചട്ടി നിറഞ്ഞു നിൽക്കും, നിറയെ പൂക്കളും ഉണ്ടാവും. ഇതാണ് നമ്മുടെ അരേലിയ. അരേലിയ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ്. ഇതൊക്കെ കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുക കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ബിഗോണിയാസിൻ്റെ വേറൊരു ക്രീപ്പിംഗ് ബിഗോണിയാണ്. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഷെയ്ഡിൽ വെക്കുമ്പം കുറച്ചും കൂടി വെരിഗേറ്റഡ് ആവും. ഇത് നമ്മുടെ സാൻസുവേരിയാണ് കേട്ടോ. സാൻസുവേരിയയുടെ ചെറിയ പ്ലാന്റുകളാണിത്. ഒരുപാട് വലുതല്ല, എങ്കിലും അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റാണിത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ കോളിയാസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇങ്ങനെ ഈ നാടൻ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് കാണുന്ന വെറൈറ്റി ഒന്നും അധികം ഇല്ല. എങ്കിലും എന്താ പറയുക, പൂന്തോട്ടത്തിനെ മനോഹരമാക്കുന്ന കുറച്ച് വെറൈറ്റീസ് കയ്യിലുണ്ട്. അപ്പോൾ ഇത് കണ്ടു നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഞാൻ ഡബിൾ പെറ്റൂണിയേൻ്റെ മൾട്ടി പെറ്റൽ പെറ്റൂണിയേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലാന്റ് ആയില്ല. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് കൊടുക്കാനായതാണ് കേട്ടോ. ബോൾസത്തിൻ്റെ കുറച്ച് കട്ടിങ്സ് അവൈലബിളാണ്. അതുപോലെ മൾട്ടി പെറ്റൽ പെറ്റൂണിയുടെ തൈകളാവുമ്പം ഞാൻ അറിയിക്കാം. ഇതുപോലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പം നിങ്ങൾ വാച്ച് ചെയ്യുക, നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.